ഇപ്പം നിലവിൽ ഈ വർക്ക് പൂർണ്ണമായി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായി ആ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ അരുവിക്കരയിൽ നിന്ന് റോ വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മുടെ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം. അതിൽ നമുക്ക് പ്രധാനമായും നമ്മുടെ ഇവിടെ ഉണ്ടായ വാൽവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, അതിനെ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നഗരത്തിൽ വെള്ളമില്ലാതെയായി 4 ദിവസങ്ങൾ പിന്നിടുന്ന ഈ സാഹചര്യത്തിലും പൂർണ്ണമായി ഈ സംവിധാനത്തിനോട് നമ്മളെ എല്ലാം വിശ്വസിച്ച്, പ്രത്യേകിച്ചും നഗരസഭയെയും വാട്ടർ അതോറിറ്റിയെയും സർക്കാരിനെയും എല്ലാം വിശ്വസിച്ച്, ചില പ്രശ്നങ്ങളൊക്കെ ചില മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായി നമ്മളെ എല്ലാം വിശ്വസിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന ആത്മവിശ്വാസം തന്ന ജനങ്ങളോട് ഈ സന്ദർഭത്തിൽ ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയുടെ ഇവിടുത്തെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തെ തന്നെ പാത ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കിന് നേരത്തെ അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 48 മണിക്കൂർ കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് വാട്ടർ അതോറിറ്റി പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നമുക്കറിയാം ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് 48 മണിക്കൂർ കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, നമുക്ക് വലിയ രീതിയിലുള്ള പ്രയാസം നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് തന്നെ വാട്ടർ അതോറിറ്റിയും നഗരസഭയും ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ജില്ലയിലെ MLA മാരായിട്ടുള്ള അഡ്വക്കേറ്റ് ആന്റണി രാജു, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ വി കെ പ്രശാന്ത് എന്നിവരെല്ലാവരും ചേർന്നുകൊണ്ട് നഗരസഭയുമായി സംയുക്തമായി വാട്ടർ അതോറിറ്റിയും ചേർന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഇന്നലെ തന്നെ എടുത്തിരുന്നു. മിനിസ്റ്റർ ഇന്ന് 2 തവണ ഈ സ്ഥലം സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും അദ്ദേഹം ഈ സ്ഥലത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ ഓരോ ഭാഗത്തുനിന്ന് വരുന്ന പരാതികൾ നഗരസഭയുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വലിയ കാര്യക്ഷമമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അതും തീർച്ചയായി പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് 1.5 മണിക്കൂറിനുള്ളിലായിരിക്കും വെള്ളം എത്തിച്ചേരുന്നത്. തുടർന്നുള്ള മണിക്കൂറുകളിൽ, ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ, നമുക്ക് ഉയർന്ന പ്രദേശങ്ങളിലും നമുക്ക് വെള്ളം ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. നഗരസഭ എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ 40 വാഹനങ്ങൾ നഗരത്തിൽ, 30 വാഹനങ്ങളായിരുന്നു നേരത്തെ, 40 വാഹനങ്ങൾ ഇപ്പോൾ നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി സർവീസ് നടത്തുന്നുണ്ട്. 10 വാഹനങ്ങൾ കൊച്ചിയിൽ നിന്ന് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തം 50 വാഹനങ്ങളിൽ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നവരെ, നമുക്കറിയാം ഇതിന്റെ പമ്പിംഗ് നടന്ന് പൂർണ്ണ സ്ഥലത്തും ഈ വെള്ളം എത്തുന്നതുവരെയുള്ള സമയത്ത് അവസാനത്തെ പരാതി വരെ പരിഹരിക്കുന്ന ആ സമയം വരെ നഗരസഭ ഈ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ള സർവീസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മേയറുടെ ഔദ്യോഗിക നമ്പറായ നമ്പറിലും അതുപോലെ തന്നെ നേരത്തെ നൽകിയിട്ടുള്ള കൺട്രോൾ റൂമിന്റെ നമ്പറിലും, 2 നമ്പറിലും ജനങ്ങൾക്ക് വിളിക്കുകയും അവിടേക്ക് വെള്ളം എത്തിച്ചു നൽകുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ കൂടി നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഇനി ഈ പരാതി അവസാനമായി പരിഹരിക്കുന്നവരെ, വെള്ളം പൂർണ്ണമായി പമ്പിംഗ് ആരംഭിച്ച് പൂർണ്ണമായി എത്തുന്നതുവരെയുള്ള പരാതികൾ പരിഹരിക്കാൻ ഈ സംവിധാനം തുടരുന്നതിനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കഠിന പ്രവർത്തനം നടത്തിയ എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി പറയണം. പ്രത്യേകിച്ചും വാട്ടർ അതോറിറ്റി ജോയിന്റ് MD സ്ഥലത്ത് അദ്ദേഹം പൂർണ്ണമായി ഇവിടെ ഞങ്ങളോടൊപ്പം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ ഉദ്യോഗസ്ഥർ, വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ, SCയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും CEയും അടക്കമുള്ള വിവിധ തലത്തിലേക്കുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ കേന്ദ്രീകരിച്ചു നിന്നു. അപ്പോൾ ഇതിനുശേഷം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ആ സന്ദർഭം ഉണ്ടായതിനുള്ള സാഹചര്യമൊക്കെ പരിശോധിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതും പ്രധാനമാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ വിഷയത്തിൽ സർക്കാരിനെ പോലെ തന്നെ നേരിട്ടിടപെടുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ നഗരസഭ വാട്ടർ അതോറിറ്റിയെ ഇന്നലത്തെ മീറ്റിംഗിൽ തന്നെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ഈ നഗരത്തിനകത്ത് നടത്തുന്നുണ്ട് എങ്കിൽ നഗരസഭയുടെ അനുവാദത്തോടുകൂടി മാത്രമേ അത് നടത്താവൂ എന്നുള്ള ഒരു അറിയിപ്പ് ഇന്നലത്തെ യോഗത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് റിട്ടേണായി കൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ, അടുത്ത വർക്കിംഗ് ഡേയിൽ തന്നെ, നാളെ തന്നെ അത് വാട്ടർ അതോറിറ്റിയെ റിട്ടേണായി ഒഫീഷ്യലായി തന്നെ അറിയിക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വേറെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏകോപന പിഴവ് ഉണ്ടായതായി തോന്നുന്നുണ്ടോ? ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഒരു ഏകോപന പിഴവും ഉണ്ടായിട്ടില്ല. പക്ഷെ വിഷയം ഉണ്ടാകാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്, പ്രത്യേകിച്ചും നമുക്കറിയാം ഇത്ര തന്നെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഒരു സ്ഥലമാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. പെട്ടെന്ന് സംവിധാനങ്ങൾ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഇടമാണ്. ഇത്തരം പ്രശ്നങ്ങൾ 48 മണിക്കൂറിൽ നമ്മളൊരു പ്രവൃത്തി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ പരമാവധി ശ്രമിക്കുക, ശ്രമിച്ചിട്ടില്ല എന്നല്ല. പക്ഷേ അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ
എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള പരിശോധനയടക്കം തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തണമെന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. അല്ല, 48 മണിക്കൂറിൽ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എന്ന് മാത്രമല്ല, 48 മണിക്കൂർ വെള്ളം മുടങ്ങുമ്പോൾ എന്ത് സംവിധാനം ചെയ്യണമെന്നുൾപ്പെടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നേരത്തെ തന്നെ മുൻകൂട്ടി നഗരസഭയും സർക്കാരിനെയും ഒക്കെ അറിയിച്ചുകൊണ്ട് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാമായിരുന്നു. അതിനകത്തൊരു സംശയവുമില്ല. അത് ഇന്നലത്തെ മീറ്റിംഗിൽ തന്നെ ബഹുമാന്യനായ മന്ത്രിയും MLA മാരും നഗരസഭ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒരു മീറ്റിംഗെങ്കിലും നമ്മുടെ തലത്തിലൊക്കെ ചേർന്ന്, അതായത് നഗരസഭയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ചിരുന്നുകൊണ്ട്, സർക്കാർ സ്വാഭാവികമായിട്ടും മന്ത്രിമാരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തണം. ജില്ലയിലെ മന്ത്രിമാർ പബ്ലിക്കിനോട് ആൻസറബിൾ ആയിട്ടുള്ള ആളുകളാണ്. MLA മാർ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിളിക്കുന്നവരാണ്. കൗൺസിലർമാർ, അവരെ നമുക്ക് ധരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തലത്തിൽ തീരുമാനം എടുക്കുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ആ തീരുമാനം എടുക്കാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.